വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ പോളിംഗ് നടക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യ ആര് ഭരിക്കും എന്ന് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ നിർണ്ണയിച്ചിട്ടുള്ള ഉത്തർപ്രദേശിൽ തന്നെയാണ് പതിനാല് സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ അമയട്ടിയിൽ സ്മൃതി ഇറാനിക്കായി അമിത്ഷായും റായ്പുറലിൽ രാഹുലിനായി പ്രിയങ്കയും പ്രചാരണത്തിന് ഇനി ഇറങ്ങുന്നുണ്ട് ലക്നൌവിൽ നിന്ന് പ്രശാന്ത് രഘുവംശം ചേരുന്നു പ്രശാന്ത് യു പി തീരുമാനിക്കും ഇന്ത്യ ആര് ഭരിക്കുമെന്നാണ് ഈ ചൂടാണെന്ന് നേരത്തെ പറഞ്ഞപ്പോൾ വിനു ഈ ചൂട് പോളിംഗ് ശതമാനത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ അതോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് അതിനെ അതിജീവിക്കുമോ ആ അഭിജോത് എന്തായാലും നമ്മൾ നേരത്തെ രാവിലെ സംസാരിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ എന്തായാലും കുറച്ചുകൂടി ചൂട് കൂടുകയാണ് മാത്രമല്ല ആഗ്രയിലാണ് ഏറ്റവും ഉയർന്ന ചൂട് കഴിഞ്ഞ ദിവസം രാജ്യത്ത് തന്നെ രേഖപ്പെടുത്തിയത് എന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതുകൊണ്ട് യു പിയിലായിരുന്നു ഏറ്റവും ഉയർന്ന താപനില കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് ആ സമയത്താണ് ഇപ്പോൾ അഞ്ചാം ഘട്ട പോളിങ്ങിലേക്ക് സംസ്ഥാനം പോകുന്നത് അതുകൊണ്ട് ചൂട് ഉയരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് ഈ ചൂടത്ത് തീർച്ചയായിട്ടും ഈ പ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് കുറച്ച് പ്രചാരണങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ട കാര്യം ഇന്നുണ്ട് അമിത്ഷാ ഇന്നൊരു റോഡ് ഷോ അമേഠിയിൽ നടത്തുന്നുണ്ട് അമേഠിക്കും റായ്ബറയിലേക്കും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ അതിർത്തി സ്ഥലത്താണ് അമിത്ഷാ ഇന്നിപ്പോൾ റോഡ് ഷോ നടത്താൻ പോകുന്നത് മാത്രമല്ല അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അമേഠയും റായ്ബറേലെയും പിടിക്കാനുള്ള വലിയ നീക്കങ്ങൾ ബി ജെ പി നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ബി ജെ പി പ്രധാനമായും ഇപ്പോൾ ചെയ്യുന്നത് ഈ സമാജ്വാദി പാർട്ടിയുടെ രണ്ട് എം എൽ എ മാർ നേരത്തെ പാർട്ടിയിലേക്ക് വന്നിരുന്നു ഈ രണ്ട് എം എൽ എ മാർ അതേസമയം റായ്ബറേലിയിൽ ദിനേശ് പ്രതാപ് സിംഗിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഇന്നലെ അമിത്ഷാ നേരിട്ട് മനോജ് പാണ്ഡെ എന്നുള്ള സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ നേതാവിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഈ നേതാവിനെ അന്വയിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനോജ് പാണ്ഡെ ഏറ്റവും അവസാനം ബി ചേർന്ന് ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ ഒരു പിന്തുണ ബി ജെ പിക്ക് പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് അമിത്ഷായ്ക്ക് ഒരു എം എൽ എ ഇപ്പോൾ കൂടെ നിർത്താൻ കഴിയുന്നുണ്ട് ഇന്നിപ്പോൾ സ്മൃതി ഇറാനിക്ക് വേണ്ടി അമിത്ഷാ റോഡ് ഷോയും നടത്തുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ന് പ്രധാനമായും ഇപ്പോൾ റായ്ബറേലിയിൽ തങ്ങി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് ബാരാബങ്കി എന്നുള്ള ഈ ലക്നൌവിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് പ്രചാരണം നടത്താൻ പോകുന്നത് അതിനുശേഷം രാഹുൽ ഗാന്ധി നാളെ വൈകിട്ട് റായ്ബറേലിയിൽ തിരിച്ചെത്തും വോട്ടിംഗ് ദിവസം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് എല്ലാ ബൂത്തുകളിലുമൊക്കെ പോയി വോട്ടിംഗ് നിരീക്ഷിക്കുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം പ്രിയങ്ക ഗാന്ധി ഇന്ന് വീടുകൾ കയറിയുള്ള പ്രചാരണമായിരിക്കും നടത്തുക അതുകഴിഞ്ഞ് പ്രിയങ്ക അവിടെ വോട്ടർ അല്ലാത്തത് കൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ നിന്ന് ദില്ലിയിലേക്ക് മടങ്ങിപ്പോകും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നേതാക്കൾ നൽകുന്നത് അതുകൊണ്ട് ഏറ്റവും അവസാനം തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലെ ഈ പതിനാല് സീറ്റുകളിൽ വലിയ ശ്രദ്ധ ഈ അമേഠി റൈബ്രലി സീറ്റുകളിൽ വന്നിട്ടുണ്ട് അതിൽ ബി ജെ പിയും അമിത്ഷായുടെ നേതൃത്വത്തിൽ എല്ലാം എല്ലാ വിജയവും നേടാനുള്ള ശ്രമം നടത്തുകയാണ് പല ബി ജെ പി നേതാക്കളും നമ്മളിപ്പോഴുള്ള ഈ ലഖ്നോവിലെ ഹോട്ടലിൽ ഉൾപ്പെടെ ഇപ്പോൾ വന്ന് തങ്ങി ഈ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ചില നേതാക്കളെ പിന്നീട് കിട്ടുമ്പോൾ നമുക്ക് ഈ ലൈവിൽ ഉൾപ്പെടുത്താം